നേരത്തെ നമ്മുടെ ഈ കമന്റ് ബോക്സിലെ പാട്ട് പാടാനൊക്കെ കുറെ ആൾക്കാർ പറയുന്നായിരുന്നു, ഒരു ഇലക്ഷൻ സോങ്. അപ്പൊ അവരെ നമ്മൾ മുഷിപ്പിക്കുന്നില്ല, ഞാൻ പാടാൻ പോകുന്നില്ല. അടുത്ത സ്റ്റോറി അതാണ്, തെരഞ്ഞെടുപ്പ് കാലം പാരഡി ഗാനങ്ങൾ കൊണ്ടും സമ്പന്നമാണ്. പുതിയ കാലത്തെ ട്രെൻഡുകൾക്കനുസരിച്ച് ഗാനങ്ങൾ ഒരുക്കിയാണ് മിക്ക സ്ഥാനാർത്ഥികളുടെയും പ്രചാരണം. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനമാണ് നിലവിൽ ചർച്ചകളിൽ നിറയുന്ന പ്രധാനപ്പെട്ട പാരഡി ഗാനങ്ങളിൽ ഒന്ന്. പാട്ടിറങ്ങി ദിവസങ്ങൾക്കുള്ളിലാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കുള്ള ആ പാരഡി ഗാനത്തിന്റെ എൻട്രി. കണ്ടു നോക്കാം. AR റഹ്മാന്റെ സംഗീതത്തിൽ മലയാളിയുടെ നാവിൻ തുമ്പിൽ ഈ പാട്ട് തത്തിക്കളിക്കാൻ തുടങ്ങിയിട്ട ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാട്ടിന്റെ പാരഡി പത്തനംതിട്ടയിലെ BJP ക്യാമ്പ് പുറത്തിറക്കി. BJP പ്രവർത്തകനും രചയിതാവുമൊക്കെയായ ശരത് ഏഴംകുളമാണ് പാട്ടെഴുതിയത്. അനിലാണേയൻ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഗാനം രചിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഇലക്ഷൻ കാലത്ത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ സജീവമായിരുന്ന സമയത്താണ് ഇങ്ങനൊരു ഗാനം രചിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അനിലാണ്ടിനി സ്ഥാനാർത്ഥിയായിട്ട് എത്തിയപ്പോൾ തന്നെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഇലക്ഷൻ സോങ് രചിക്കണമെന്ന്. ദൈവഭാഗ്യം കൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് ഇത്രയധികം സോഷ്യൽ മീഡിയയിൽ തരംഗമായി, ജനങ്ങൾ ഒന്നാകെ ഏറ്റെടുത്തു. തീർച്ചയായും വളരെ സന്തോഷം. പെരിയോനെ ഗാനം അനിലാന്റണിക്കായി മാറ്റിയെഴുതാൻ വേണ്ടി വന്നത് വെറും 10 മിനിറ്റ് മാത്രം. വരും ദിവസങ്ങളിൽ ഇതേ ഗാനം ആന്റോ ആന്റണിക്കും തോമസ് ഐസക്കിനുമൊക്കെ വേണ്ടി ഉയർന്നേക്കാം. താമര നിറയുന്നുണ്ടേ മണ്ണിൽ നാടിന്റെ കണ്ണീർ വീണപ്പോൾ, മണ്ണിൽ നാടിന്റെ കണ്ണീർ വീണപ്പോൾ രക്ഷകനായി വന്നതല്ലേ. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പാട്ട് പുള്ളി നന്നായി പാടിയിട്ടുണ്ട്. അതെ അതെ അല്ലേ, ഒരുപാട് കമന്റ്സ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. അത് പ്രേക്ഷകർക്ക് കമന്റ് ബോക്സിൽ വായിക്കാം.